मनमे उणरू प्रियने प्रियने वार्ता मनमे मनमे उणरू प्रियने प्रियने वार्ता पगलिल राविल चिरिल नोविल एन श्वासम पोलुम स्तुतियाय उयरुम സ്നേഹമുള്ള ഈശോയെ, അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് ഫെബ്രുവരി 21-ാം തീയതി. ഇന്നത്തെ വായനകൾ വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനം 3-ാം അധ്യായം 13-18 തിരുവചനങ്ങൾ. നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആരാണ്? അവൻ നല്ല പെരുമാറ്റം വഴി വിവേകജന്യമായ വിനയത്തോടെ തൻ്റെ പ്രവൃത്തികളെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കട്ടെ. എന്നാൽ നിങ്ങൾക്ക് കടുത്ത അസൂയയും ഹൃദയത്തിൽ സ്വാർത്ഥമോഹവും ഉണ്ടാകുമ്പോൾ ആത്മപ്രശംസ ചെയ്യുകയോ സത്യത്തിന് വിരുദ്ധമായി വ്യാജ്യം പറയുകയോ അരുത്. ഈ ജ്ഞാനം ഉന്നതത്തിൽ നിന്നുള്ളതല്ല, മറിച്ച് ഭൗമികവും സ്വാർത്ഥപരവും പൈശാചികവുമാണ്. എവിടെ അസൂയയും സ്വാർത്ഥമോഹവും ഉണ്ടോ അവിടെ ക്രമക്കേടും എല്ലാ ദുഷ്കർമ്മങ്ങളുമുണ്ട്. എന്നാൽ ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം ഒന്നാമത് ശുദ്ധവും പിന്നെ സമാധാനപൂർണവും വിനീതവും വിധേയത്വമുള്ളതും കാരുണ്യവും സത്ഫലങ്ങളും നിറഞ്ഞതും ആണ്. അത് അനിശ്ചിതമോ ആത്മാർത്ഥതയില്ലാത്തതോ അല്ല. സമാധാന സൃഷ്ടാക്കൾ നീതിയുടെ ഫലം സമാധാനത്തിൽ വിതയ്ക്കുന്നു. മനസ്സു നിറയും സുവിശേഷം, പരിപാവനം പാവനം, പരിചയാകും തിരുവചനം അതിശ്രേഷ്ഠമാം ആയുധം.
അതിമോഹനം പരിപാവനം എൻ യേശുവിൻ വചനം അതിമോഹനം പരിപാവനം എൻ യേശുവിൻ വചനം മനസ്സു നിറയും സുവിശേഷം പരിപാവനം പാവനം ഹല്ലേലൂയ 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 വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 9:14 മുതലുള്ള വാക്യങ്ങൾ. അവർ ശിഷ്യന്മാരുടെ അടുത്തെത്തിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടം അവരുടെ ചുറ്റും കൂടിയിരിക്കുന്നതും നിയമജ്ഞർ അവരോട് തർക്കിച്ചു കൊണ്ടിരിക്കുന്നതും കണ്ടു. അവനെ കണ്ട ഉടനെ ജനക്കൂട്ടം മുഴുവൻ വിസ്മയഭരിതരായി ഓടിക്കൂടി അവനെ അഭിവാദ്യം ചെയ്തു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് അവരുമായി തർക്കിക്കുന്നത്? ജനക്കൂട്ടത്തിൽ ഒരാൾ മറുപടി പറഞ്ഞു, ഗുരു, ഞാൻ എൻ്റെ മകനെ അങ്ങയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മൂകനായ ഒരു ആത്മാവ് അവനെ ആവേശിച്ചിരിക്കുന്നു. അത് എവിടെ വെച്ച് അവനെ പിടികൂടിയാലും അവനെ നിലം പതിപ്പിക്കുന്നു. അപ്പോൾ അവൻ പല്ലുകടിക്കുകയും നുരയും പതയും പുറപ്പെടുവിക്കുകയും മരവിച്ച് പോകുകയും ചെയ്യുന്നു. അതിനെ ബഹിഷ്കരിക്കുവാൻ അങ്ങയുടെ ശിഷ്യന്മാരോട് ഞാൻ അപേക്ഷിച്ചു, അവർക്ക് കഴിഞ്ഞില്ല. അവൻ അവരോട് പ്രതിവചിച്ചു, വിശ്വാസമില്ലാത്ത തലമുറയെ, എത്ര നാൾ ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും? എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും? അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരൂ. അവർ അവനെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവനെ കണ്ട ഉടനെ ആത്മാവ് കുട്ടിയെ തള്ളിയിട്ടു. അവൻ നിലത്ത് വീണ് ഉരുളുകയും അവൻ്റെ വായിലൂടെ നുരയും പതയും പുറപ്പെടുവിക്കുകയും ചെയ്തു. യേശു അവൻ്റെ പിതാവിനോട് ചോദിച്ചു, ഇത് തുടങ്ങിയിട്ട് എത്ര കാലമായി? അവൻ പറഞ്ഞു, ശൈശവം മുതൽ. പലപ്പോഴും അത് അവനെ നശിപ്പിക്കുവാൻ വേണ്ടി തീയിലും വെള്ളത്തിലും വീഴ്ത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ. യേശു പറഞ്ഞു, കഴിയുമെങ്കിലെന്നോ? വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. ജനങ്ങൾ ഓടിക്കൂടുന്നത് കണ്ട് യേശു അശുദ്ധാത്മാവിനെ ശകാരിച്ചു, മൂകനും ബധിരനുമായ ആത്മാവെ, നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു, അവനിൽ നിന്ന് പുറത്തു പോകുക, ഇനി ഒരിക്കലും അവനിൽ പ്രവേശിക്കരുത്. അപ്പോൾ അവനെ ശക്തിയായി നിലത്ത് തള്ളിയിടുകയും ഉച്ചത്തിൽ നിലവിളിക്കുകയും ചെയ്തുകൊണ്ട് അത് പുറത്തുപോയി. ബാലൻ മരിച്ചവനെ പോലെയായി, അവൻ മരിച്ചുപോയി എന്ന് പലരും പറഞ്ഞു. യേശു അവനെ കൈക്ക് പിടിച്ചുയർത്തി, അവൻ എഴുന്നേറ്റിരുന്നു. യേശു വീട്ടിലെത്തിയപ്പോൾ ശിഷ്യന്മാർ സ്വകാര്യമായി ചോദിച്ചു, എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? അവൻ പറഞ്ഞു, പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല. ക്രൂശിതന്റെ ഹൃദയ വിചാരങ്ങൾ. ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ, ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ. പ്രാർത്ഥനയിൽ ശക്തിപ്പെട്ട് ആത്മീയ ശക്തിയാൽ ദൃഢപ്പെട്ടാൽ ഏത് പൈശാചിക പ്രലോഭനങ്ങളുടെയും ആധിപത്യങ്ങളെയും തകർക്കാൻ എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ദൈവവചനത്തിന് സാധിക്കുമെന്ന് ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു. ദൈവവചനത്തിൻ്റെ ശക്തി തിരിച്ചറിയാത്തതുകൊണ്ടാണ് ജീവിത പ്രതിസന്ധികളിൽ മനുഷ്യർ തളർന്നു പോകുന്നത്. ശൂന്യമായ ഈ പ്രപഞ്ചത്തെ സർവമഹിമ പ്രതാപത്തോടെ രൂപപ്പെടുത്തി സൃഷ്ടിയുടെ മകുടമായി മനുഷ്യനെയും ദൈവം സൃഷ്ടിച്ചത് വചനം കൊണ്ടായിരുന്നു. അതേ വചനം തന്നെയാണ് നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും പകിട്ടുകുറയാതെയും ശക്തികെടാതെയും ഇന്നും ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത്. പാപത്തിൻ്റെ ബന്ധനത്തിൽ തകർന്നടിഞ്ഞു പോയ മനുഷ്യനെ വീണ്ടെടുക്കാൻ ദൈവത്തിൻ്റെ വചനം മാംസമായി. ഈ മാംസത്തെ തിരിച്ചറിയാനും ആ ശക്തിയെ അനുഭവിച്ചറിയാനും കഴിയാതെ പോയതുകൊണ്ടാണ് പൈശാചിക ശക്തികളെ പുറത്താക്കാൻ ക്രിസ്തു ശിഷ്യർക്ക് പോലും കഴിയാതെ പോയത്.
ഓരോ മനുഷ്യനും ദൈവവചനത്തിൻ്റെ വിവിധ രൂപങ്ങളാണ്. ജീവിത പ്രതിസന്ധികളിലും സഹനങ്ങളിലും വേദനകളിലുമൊക്കെ തിരുവചനത്തിൽ അഭയം കണ്ടെത്തിയാൽ എൻ്റെ ജീവിതവും അനുഗ്രഹപ്രദമാകും. ആത്മീയതയിൽ ആഴപ്പെടാൻ ദൈവവചനത്തെ ഭക്ഷിക്കാതെ മറ്റു മാർഗമില്ല. ദൈവവചനത്തോട് കൂറു പുലർത്തിയാൽ എൻ്റെ അധരങ്ങളിൽ നിന്നും പുറപ്പെടുന്ന ഓരോ വചനവും അനേകരുടെ പൈശാചിക പ്രലോഭനങ്ങളുടെ കെട്ടുകൾ അഴിക്കുന്ന ശക്തിയായിത്തീരും. നല്ല തമ്പുരാനെ, അനുദിന ജീവിതത്തിൽ ദൈവവചനം വായിക്കാനും ആഴത്തിൽ ഗ്രഹിക്കാനും സമയം മാറ്റിവെക്കാനും ആ സമയം ഒരിക്കലും നഷ്ടമാകുകയില്ലെന്ന് തിരിച്ചറിയാനുമുള്ള ബോധ്യം എനിക്ക് നീ നൽകണമേ. ആമേൻ. കരുണാമയനും ജീവദാതാവുമായ ത്രിയേക ദൈവമേ, ഒരു പുതിയ പ്രഭാതവും നല്ലൊരു ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച അങ്ങയുടെ അത്ഭുതകരവും അതിശയിപ്പിക്കുന്നതുമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നേ ദിവസം അങ്ങയുടെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും അങ്ങ് പുതുജീവനകി. ഞങ്ങൾ വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്ത വചനം ഞങ്ങളിൽ ഫലം ചൂടുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിന്റെ തിരുവിഷ്ടമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കൊറോണ മഹാമാരിയിൽ വലയുന്ന ലോകത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ മഹാമാരിയിൽ ജീവൻ നഷ്ടപ്പെട്ടവരെയും അത്യാസന്ന നിലയിലായിരിക്കുന്നവരെയും രോഗബാധിതരെയും രോഗി പരിചാരകരെയും ഈ മഹാമാരിയെ ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരെയും മഹാമാരിക്ക് പ്രതിവിധി കണ്ടുപിടിക്കുന്ന ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വൈദ്യശാസ്ത്രത്തെയും കണ്ടുപിടിക്കപ്പെടുന്ന വാക്സിനുകൾ വേണ്ട വിധത്തിൽ ഫലപ്രദമാക്കുന്നതിന് വേണ്ടി ത്രിത്വിക ദൈവമേ, അങ്ങയുടെ കരവലയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അനുദിന ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും, വിശിഷ്യ ജോലി നഷ്ടപ്പെടുന്നവരെയും പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെയും രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പലവിധ ജോലികൾ ലഭിക്കുന്നതിനായി പരീക്ഷകൾ എഴുതിയിരിക്കുന്നവരെയും പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവരെയും കുഞ്ഞുങ്ങളെ ലഭിക്കാൻ കാത്തിരിക്കുന്നവരെയും വിസ നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നവരെയും പലവിധ കാരണങ്ങളാൽ വേദനിക്കുന്ന മാതാപിതാക്കളെയും ഞങ്ങൾ ത്രിത്വൈക ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ഭരമേൽപ്പിക്കുന്നു. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രവണത ഉള്ളവരെയും നിന്റെ തിരുക്കുരിശിൽ നിന്നൊഴുകുന്ന തിരു രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. സഹനങ്ങളിൽ അങ്ങയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള വിശ്വാസവും മനക്കരുത്തും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ വഴി നടത്തണമേ. കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും ഈശോയ്ക്ക് തണലായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അമ്മയുടെ തിരുക്കുമാരനോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്തുതിക്കേറ്റം യോഗ്യമാം പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതി.
മനമേ മനമേ ഉണരൂ പ്രിയനേ പ്രിയനേ വാഴ്ത്താ ഞാനോർക്കാത്തൊരു നേരം ഞാൻ മിണ്ടാത്തൊരു നേരം നിൻ ഹൃദയം ഏറെ തളർന്നു ഞാൻ നോക്കാത്തൊരു നേരം ഞാൻ കേൾക്കാത്തൊരു നേരം നിൻ ഹൃദയം ഏറെ മുറിഞ്ഞു മറ്റാർക്കുമില്ലാത്ത സൗന്ദര്യമേ മറ്റെങ്ങുമില്ലാത്ത ആശ്വാസമേ മറ്റാർക്കുമില്ലാത്ത സൗന്ദര്യമേ മറ്റെങ്ങുമില്ലാത്ത ആശ്വാസമേ മനമേ മനമേ ഉണരൂ പ്രിയനേ പ്രിയനേ വാഴ്ത്താ ഇതൾ വിരിയുന്നൊരു മലരും ഇതൾ പൊഴിയുന്നൊരു മലരും നിൻ ഹൃദയെ സ്തുതി പാടുകയാണോ മിഴി പൂട്ടുന്നൊരു സന്ധ്യ ശ്രുതി മിട്ടുന്നത് പോലും നിൻ സ്തുതി കീർത്തനമല്ലോ നാഥ സൗന്ദര്യമേ മറ്റെങ്ങുമില്ലാത്ത ആശ്വാസമേ മനമേ മനമേ ഉണരൂ പ്രിയനേ പ്രിയനേ വാഴ്ത്താ പകലിൽ രാവിൽ ചിരിയിൽ നോവിൽ എൻ ശ്വാസം പോലും സ്തുതിയായി ഉയരും മനമേ മനമേ ഉണരൂ പ്രിയനേ പ്രിയനേ വാഴ്ത്താ
ശിഷ്യന്റെ വഴിയിൽ കൃപ മാത്രമുതിരുന്ന സ്വർഗീയ വഴിയെ മകനെ കരയാതെ മകളെ തളരാതെ മകനെ അലയാതെ മകളെ ഉഴലാതെ മകനെ കരയാതെ മകളെ തളരാതെ മകനെ അലയാതെ മകളെ ഉഴലാതെ മറ്റാർക്കുമാറില്ലെന്നോർത്തു ഞാൻ എത്ര വേണേലും ക്ഷമിച്ചിടാൻ മറ്റാർക്കുമാറില്ലെന്നോർത്തു ഞാൻ പഞ്ചപ്പം പോലും ഇല്ല നേരം വാഴ്ത്തി വീളം വാൻ കഴിയൂ കേഴാൻ പാടുണ്ടോ മകനെ കരയാതെ മകളെ തളരാതെ മകനെ അലയാതെ മകളെ ഉഴലാതെ മകനെ കരയാതെ മകളെ തളരാതെ മകനെ അലയാതെ മകളെ കൈപ്പേറും കാസനുകരുമ്പോൾ ഗത്സമേനെന്നറിഞ്ഞു ഞാൻ നീങ്ങാത്ത മുള്ളുകളാൽ മുറിയുമ്പോൾ ക്രൂശിതൻ വീണതോർത്തു ഞാൻ ശല്യം ചെയ്യുന്നു എങ്കിലും ഈ പാദപാത്രം ചങ്കിലേന്തും എന്നാഥനായി യേശുവേ എൻ ദൈവമേ വരും വഴിയോരെ ഞാൻ ചുടുചോരയൊഴുകുന്ന കുരിശിൻ്റെ വഴിയെ കൃപ മാത്രമുതിരുന്ന സ്വർഗീയ വഴിയെ മകനെ കരയാതെ മകളെ തളരാതെ മകനെ അലയാതെ മകളെ ഉഴലാതെ കരയാതെ മകളെ തളരാതെ മകനെ അലയാതെ മകളെ ഉഴലാതെ സ്നേഹം മാത്രം തന്നു ജീവൻ പോലും തന്നോനേ നീ സ്നേഹം മാത്രം തന്നോനേ നീ
അകന്നു ഞാൻ നിന്നെ തിരിഞ്ഞ നാൾ നഷ്ടമാറെ നാൾ അകന്നു പോയതിനാൽ കഷ്ടമായി മോഹമായി തിരിഞ്ഞു നോക്കും നഷ്ടമായി ഏറെ നാൾ അകന്നു